You <laughs> no എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത വിശകലനം ചെയ്യുകയും രണ്ട് പ്രവർത്തനങ്ങൾ നൽകുകയും ഉണ്ടായി നിങ്ങളെല്ലാവരും അത് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തൊക്കെയായിരുന്നു നമ്മളുടെ പ്രവർത്തനങ്ങൾ ഗാന്ധിജിയുടെ അഹിംസ എന്ന ആദർശത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള വള്ളത്തോളിൻ്റെ നിരീക്ഷണങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ധാരാളം കൂട്ടുകാർ ഈ പ്രവർത്തനങ്ങൾ അയച്ചു അതിലൊരു പ്രവർത്തനം നോക്കാം യുടെ കവി പ്രശസ്തനായ വള്ളത്തോളിന്റെ ഗാന്ധിജിയോടുള്ള സ്നേഹാദരങ്ങളുടെ ആത്മാർത്ഥമായ ആവിഷ്കരണം കൊണ്ട് ശ്രദ്ധേയമായ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി മൂർച്ചയേറിയതും സ്ഫോടക പുതിയ ആയുധങ്ങൾ കണ്ടെത്താൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്ന പാശ്ചാത്യ ലോകത്തിനെ ആകെ അമ്പരപ്പിച്ചു കളഞ്ഞ ആയുധമായിരുന്നു ഗാന്ധിജിയുടെ അഹിംസ സഹനവും ക്ഷമയും ഒരായുധമായി മാറുന്നതും ശത്രുവിനെ പരാജയപ്പെടുത്തുന്നതും സാമാന്യ ലോകത്തിന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു വജ്രം കൊണ്ട് നിർമ്മിച്ച ര കവചം പോലെ കരുത്തുള്ളതാണ് അഹിംസയാകുന്ന മണിച്ചട്ട അഹിംസ കൊണ്ട് ഏത് ഉടവാളിൻ്റെയും കൊടുവായത്തല പോലും മടക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും പറയുകയും തെളിയിക്കുകയും ചെയ്ത മഹാത്മാവെന്നാണ് വള്ളത്തോൾ ഗാന്ധിജിയെ വിശേഷിപ്പിക്കുന്നത് ഏത് വിനാശകാരിയായ ആയുധത്തെയും ആയുധം കൊണ്ടല്ല നേരിടേണ്ടത് അത് പ്രയോഗിക്കുന്നവൻ്റെ മനസ്സിൽ വരുന്ന പരിവർത്തനം കൊണ്ടാണെന്നതായിരുന്നു ഗാന്ധിജിയുടെ സങ്കല്പം അതിനേറ്റവും ശക്തമായ ആയുധം അഹിംസയാണ് ഈ കാഴ്ചപ്പാടാണ് വള്ളത്തോൾ അവതരിപ്പിക്കുന്നത് ഗാന്ധിജിയുടെ അഹിംസ എന്ന ആദർശത്തിൻ്റെ സവിശേഷതകൾ എല്ലാം എഴുതിയിട്ടുണ്ട് വ്യക്തമായി ആവിഷ്കരിച്ചിട്ടുണ്ട് അടുത്ത പ്രവർത്തനം എന്തായിരുന്നു ഗാന്ധിജിയുടെ സ്വഭാവ വൈശിഷ്ടത്തെക്കുറിച്ചുള്ള വള്ളത്തോളിൻ്റെ നിരീക്ഷണങ്ങളുടെ പൊരുൾ വിശദമാക്കുക അത് നമുക്കൊന്ന് നോക്കാം ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും ശ്രീകൃഷ്ണ ഭഗവാന്റെ ധർമ്മരക്ഷാ മാർഗവും ശ്രീബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യന്റെ ബുദ്ധിശക്തിയും മുഹമ്മദിന്റെ സ്ഥൈര്യവും രന്തീർദേവന്റെ ദയാവായ്പും ഹരിശ്ചന്ദ്രന്റെ സത്യചന്ദ്രയും ഒരാളിൽ ഒത്തുചേർന്ന് കാണണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻറെ ചരിത്രം വായിക്കുകയും അദ്ദേഹത്തെ അറിയുകയും വേണമെന്നാണ് വള്ളത്തോൾ പറയുന്നത് ദേവന്മാരായും പ്രവാചകന്മാരായും നമ്മൾ കരുതുന്ന മഹാത്മാക്കളുടെ സവിശേഷതകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഓരോ ഗുണവും തന്റെ ഗുരുനാഥൻ കാണുന്നു എന്നാണ് കവി അഭിമാനിക്കുന്നത് ഇവരുടെ എല്ലാ മഹത്വം ഒന്നിച്ചു ചേർന്നാലുള്ള അത്രയും മഹിമ തൻ്റെ ഗുരുനാഥിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിലൂടെ കവിക്ക് ഗാന്ധിജിയോടുണ്ടായിരുന്ന സ്നേഹവും ഭക്തിയും ആത്മാർത്ഥതയും ഏറെ ഹൃദ്യമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നു ഒരിടത്ത് പോലും ഗാന്ധി എന്ന് പറയാതെ എന്റെ ഗുരുനാഥൻ എന്ന അവതരിപ്പിച്ചതിലെ നാടകീയതയും വളരെയേറെ ശ്രദ്ധേയമാണ് ലോകത്തെ ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാത്മാക്കളുടെ സ്വഭാവവിശേഷങ്ങൾ ഗാന്ധിജിയിൽ ഒന്നു ഒന്നുചേരുന്നതായി വള്ളത്തോൾ പറയുന്നുണ്ട് അതെല്ലാം പൂർണ്ണമായും സത്യമാണെന്ന് കവിത നമുക്ക് മനസ്സിലാക്കി തരുന്നുമുണ്ട് ഇവിടെ അവതരിപ്പിച്ച ഉത്തരങ്ങളുമായി നിങ്ങളുടെ ഉത്തരങ്ങൾ താരതമ്യം ചെയ്ത് നോക്കണം കൂടുതൽ മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ മെച്ചപ്പെടുത്തണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശകലനം ചെയ്തത് അഹിംസയെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ സങ്കല്പവും ഒട്ടേറെ മഹാത്മാരുടെ സ്വഭാവവിശേഷങ്ങൾ ഗാന്ധിജിയിൽ ഒത്തുചേർന്ന് കാണുന്നു എന്ന വള്ളത്തോളിൻ്റെ നിരീക്ഷണവും ആയിരുന്നു ഗാന്ധിജിയെ അറിയാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കാനാണ് പൊതുസമൂഹത്തോട് വള്ളത്തോൾ ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായും ഗാന്ധിജിയുടെ ആത്മകഥയും ജീവചരിത്ര ഗ്രന്ഥങ്ങളും വായിച്ചു തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മഹാത്മജിയെ അടുത്തറിയും തോറും നമ്മുടെ മനസ്സും സമാധാനവും സന്തോഷവും സഹജീവി സ്നേഹവും കൊണ്ട് നിറയുന്നതായി മാറും ഇനി നമുക്ക് കവിതയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ നോക്കാം ഭവൽ ഹാതത്രഭവൽപാദമൊരിക്കൽ ദർശിച്ചെന്നാൽ കാതരന അതിധീരൻ കർക്കശൻ കൃപാവശൻ പിശുക്കൻ പ്രധാനോൽക്കൻ പിശുനൻ സുവചനൻ അശുദ്ധൻ പരിശുദ്ധൻ അലസൻ സദായാസൻ തത്ര തത്രഭവൽപാദം ഒരിക്കൽ ദർശിച്ചെന്നാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അദ്ദേഹത്തിൻ്റെ പാദം ഒരിക്കലെങ്കിലും ഒരു നോക്ക് കാണാൻ ഇടയായാൽ എന്ത് സംഭവിക്കുമെന്നാണ് വള്ളത്തോൾ പറയുന്നത് നമുക്കും ആകാംക്ഷയുണ്ടാവും എന്താണ് സംഭവിക്കുക എന്ന് അല്ലേ കാതരൻ അതിധീരനായി മാറും കാതരൻ എന്നാൽ ഭീരു ഭീരുവായ ഒരാൾ ധീരനായി മാറുന്നു ഉള്ളൂ അല്ല നോക്കൂ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ സൈനിക ശക്തിയോട് ആത്മചൈതന്യം കൊണ്ട് പോരാടിയ മഹാനാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതകഥ അടുത്തറിയുമ്പോൾ ധൈര്യമില്ലാതെ ജീവിതത്തിൽ പതറി നിൽക്കുന്ന ഒരാൾ പോലും ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ തക്ക കരുത്തുള്ള ഇച്ഛാശക്തിയുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരാളായി മാറും എന്നാണ് വള്ളത്തോൾ പറയുന്നത് കവിക്കത് ഉറപ്പാണ് കാരണം കവിയുടെ തലമുറ അത് കണ്ടറിഞ്ഞതാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി അറിയണം ജനിച്ചതേ ഇതേ ധൈര്യത്തോടു കൂടിയൊന്നും ആയിരുന്നില്ല ഗാന്ധിജി കുട്ടിക്കാലത്ത് ഇരുട്ടിൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പേടിയുള്ള അപരിചിതരായ ആളുകളോട് സംസാരിക്കാൻ മടിയുള്ള വേദിയിൽ നിന്ന് സദസ്സിനോട് സംസാരിക്കാൻ ധൈര്യമില്ലാത്ത ഒരാളായിരുന്നു ഗാന്ധിജി അവിടെ നിന്നാണ് അദ്ദേഹം ലോകത്തിൻ്റെ ഏതൊരു മനുഷ്യൻ്റെയും ധൈര്യമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് ഏതൊരാളെയും ധീരനാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ആത്മസാന്നിധ്യമായി മാറുന്നത് പിന്നെ ആരെക്കുറിച്ചാണ് പറയുന്നത് കർക്കസിനെക്കുറിച്ച് കഠിന ചിത്തരായ മനുഷ്യരെക്കുറിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്ത ആരെയും ഉപദ്രവിക്കാൻ ഹിംസിക്കാൻ മടിയില്ലാത്ത ആളുകളെക്കുറിച്ച് ഇങ്ങനെയുള്ളവർ ഗാന്ധിജിയുടെ സന്നിധിയിൽ എത്തുന്നതോടുകൂടി കൃപാവശരായി മാറുന്നു അവർ നന്മയുള്ളവരായി മാറുന്നു ദയാലുക്കളായി മാറുന്നു ബുദ്ധൻ്റെ മധുരമായ സ്നേഹവും കാരുണ്യവും ജീവിതവ്രതമാക്കിയ ഗാന്ധിജിയുടെ സന്നിധിയിൽ ഏതു കഠിന ഹൃദയനും ദയാലുവായി മാറും എന്നർത്ഥം പിന്നെ പറയുന്നത് ആരെക്കുറിച്ചാണ് പിശുക്കനെക്കുറിച്ചാണ് എന്തു മാറ്റമാണ് ഉണ്ടാവുക പ്രധാനോൽക്കനായി മാറുന്നു എന്താണ് പിശുക്കനും പ്രധാനോൽക്കനും തമ്മിലുള്ള വ്യത്യാസം ചിലവഴിക്കാൻ മടിയുള്ളവനെന്ന് മാത്രമാണ് പിശുക്കൻ എന്ന വാക്കിൻ്റെ അർത്ഥം പക്ഷെ ഇവിടെ ഈ സന്ദർഭത്തിൽ അതിന് എല്ലാം ആർത്തിയോടെ സ്വന്തമാക്കി ആർക്കും ഒന്നും കൊടുക്കാതെ കൈവശം വെക്കുന്നവൻ എന്നൊരർത്ഥം വരുന്നു കാരണം പിശുക്കൻ ആരായാണ് മാറുന്നത് പ്രധാനോൽക്കനായി ആണ് മാറുന്നത് ആരാണ് പ്രധാനോൽക്കൻ തൻ്റേതായതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യാൻ മടിയില്ലാത്ത ത്യജിക്കാൻ മടിയില്ലാത്ത ഒരാളായി മാറുന്നു എന്നാണ് പ്രധാനോൽക്കനായി മാറുന്നു എന്നതിൻ്റെ അർത്ഥം ഇവിടെ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം പിശുക്കരായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല ഗാന്ധിജിയുടെ സാന്നിധ്യത്തിൽ എല്ലാം ത്യജിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക പിശുക്കന്മാർക്ക് പോലും അതുണ്ടാകും എന്നാണ് ഇവിടെ ഇതിൻ്റെ അർത്ഥം ഗാന്ധിജി തൻ്റെ സാമൂഹ്യ സേവനത്തിന് ജീവിതം ഒഴിഞ്ഞുവെച്ച് ഇറങ്ങിയ എല്ലാ സന്ദർഭങ്ങളിലും അത് ദക്ഷിണാഫ്രിക്കയിലായിക്കൊള്ളട്ടെ ഇന്ത്യയിലായിക്കൊള്ളട്ടെ ധാരാളം ഉദാര മനസ്കർ വളരെ വലിയ തോതിൽ അദ്ദേഹത്തിന് ദാനം ചെയ്യുമായിരുന്നു അഹമ്മദാബാദിൽ തൻ്റെ ആശ്രമം തുടങ്ങിയ സമയത്ത് കിട്ടിയ സംഭാവനകൾ മുഴുവനും തീർന്നുപോയപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കല്ല താമസിക്കുന്നത് പത്ത് നാൽപ്പത് കുടുംബങ്ങൾ അദ്ദേഹത്തോടൊപ്പമുണ്ട് അങ്ങനെ താമസിക്കുന്ന സമയത്ത് ഇനി എന്ത് എന്നുള്ളത് അറിയാൻ വയ്യാതെ ആരോട് ചോദിക്കണമെന്ന് നിശ്ചയമില്ലാതെ ഇരുന്നൊരു സമയത്ത് ഒരു ഒരാൾ രാവിലെ കാറിൽ വന്ന് ആശ്രമത്തിലേക്ക് പോലും കയറാതെ അദ്ദേഹത്തിൻ്റെ അനുവാദം ചോദിച്ച് അദ്ദേഹത്തിന് അന്ന് പതിനായിരം രൂപ ദാനം ചെയ്ത് ആശ്രമത്തിന് സംഭാവന ചെയ്തു പോയ ഒരു കാര്യം അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇനി എന്താണ് പറഞ്ഞത് പിശുനൻ ആരായി മാറും എന്നാണ് പറയുന്നത് പിശുനൻ സുവചനൻ ആയി മാറും ദുർവാക്ക് പറയുന്നവൻ ഏഷണി പറയുന്നവൻ എന്നൊക്കെയാണ് പിശുനൻ എന്ന വാക്കിനർത്ഥം ദുഷിച്ച ചിന്തയുമായി ജീവിക്കുന്നവരാണെന്ന് ചുരുക്കം അങ്ങനെയുള്ള ഒരാൾ മഹാത്മജിയുടെ സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ വായിക്കുമ്പോൾ അറിയുമ്പോൾ അയാളുടെ മനസ്സിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകും അയാൾ സുവചനൻ ആയി മാറുന്നു നല്ലത് പറയുന്നയാളായി സൽക്കാര്യങ്ങൾ പറയുന്നയാളായി നന്മ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളായി മാറുന്നു എന്നാണ് ഇതിനർത്ഥം ഇനി എന്താണ് പറഞ്ഞത് അശുദ്ധൻ പരിശുദ്ധനായി മാറുന്നു ആരാണ് അശുദ്ധൻ കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധിയില്ലാത്തയാളാണ് അശുദ്ധൻ ശുദ്ധിയില്ലാത്ത മനുഷ്യർ ഗാന്ധിജിയുടെ സന്നിധിയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധമായിട്ടുള്ള വാക്കുള്ള ചിന്തയുള്ള മാനസികാവസ്ഥയിലേക്ക് മാറുന്നു വാക്കിലും പ്രവൃത്തിയിലും എല്ലാ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന പുതിയ മനുഷ്യരായി മാറുന്നു നോക്കൂ ഗാന്ധിയുടെ ജീവിതം എങ്ങനെയാണ് ലോകത്തെ മാറ്റിത്തീർത്തത് എന്നുള്ള ആശയമാണ് വള്ളത്തോൾ ഈ വരികളിൽ വിശദമാക്കാൻ ശ്രമിക്കുന്നത് അത്രയ്ക്കും ആദരവോടെ ആരാധനയോടെയാണ് വള്ളത്തോൾ ഗാന്ധിജിയെ തൻ്റെ ഗുരുനാഥനായി സങ്കല്പിച്ചിരുന്നത് വള്ളത്തോളിൻ്റെ മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും ഗുരുനാഥനാണ് ഗാന്ധിജി അത്രയ്ക്ക് വലിയ പരിവർത്തനങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ സൃഷ്ടിക്കാൻ കഴിവുള്ള ആത്മചൈതന്യമായിരുന്നു ഗാന്ധിജി എന്നാണ് വള്ളത്തോൾ വള്ളത്തോളിവിടെ പറയുന്നത് ഇനി ആരെക്കുറിച്ചാണ് പറയുന്നത് അലസൻ സദായാസനായി മാറുന്നു പ്രവൃത്തികൾ ചെയ്യാൻ മടിയുള്ള മടി പിടിച്ചിരിക്കുന്ന ഒന്നിലും ഒരു കൃത്യനിഷ്ഠയില്ലാത്ത ഏതൊരു മനുഷ്യനും സദായാസനായി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തിച്ചേരുന്നു ഗാന്ധിജിയുടെ സാന്നിധ്യത്തിൽ കാരണം ഗാന്ധിജി ഒരു നിമിഷം പോലും പാഴാക്കിയിരുന്നില്ല പല്ല് തേക്കുമ്പോൾ പോലും കാര്യങ്ങളെ വായിച്ചു പഠിക്കാൻ ശ്രമിച്ചിരുന്നു ഗാന്ധിജി ഉറക്കം പൂർണ്ണമായും ഒഴിവാക്കി രാത്രി മുഴുവനും പിറ്റേന്നത്തേക്കുള്ള എഴുത്തുകൾ എഴുതുകയും അപേക്ഷകൾ തയ്യാറാക്കുകയും ചെയ്തിരുന്നു ഗാന്ധിജി അങ്ങനെയുള്ള ഒരാളെ ആ ജീവിതത്തെ അറിയുന്ന ഒരു മനുഷ്യന് ഒരിക്കലും അലസനാവുക എന്നല്ല ആലസ്യമെന്ന വാക്കിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആകാത്ത മനഃപരിവർത്തനമാണ് ഉണ്ടാവുക എന്നാണ് വള്ളത്തോൾ പറഞ്ഞ ഈ വരിയുടെ പുരൾ ഇനി നമുക്ക് കവിതയുടെ അവസാന ഭാഗത്തേക്ക് പോവാം ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കു ിമവത് ഇന്ത്യാജലമധ്യ ദേശത്തെ കാണു ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്തറ മംഗളം കായ്ക്കും കൽപ്പപാതപമുണ്ടായി വരൂ ഗീതയ്ക്ക് മാതാവായ ഭൂമി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്താണ് ഗീത ആ ഭഗവത്ഗീത എല്ലാവർക്കും അറിയാം ഗീതയ്ക്ക് മാതാവായ ഭൂമി എന്നതുകൊണ്ടോ നമ്മുടെ നാട് നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യ കുരുക്ഷേത്ര ഭൂമിയിൽ ബന്ധുജനങ്ങളോടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നറിഞ്ഞ് തളർന്ന് ഇരുന്നു പോയ അർജുനനെ ആത്മവിശ്വാസത്തോടെ പോരാടി മുന്നേറാൻ ശ്രീകൃഷ്ണൻ നൽകുന്ന ഉപദേശങ്ങളാണ് ഗീതയുടെ ഉള്ളടക്കം ആ ഗീതയ്ക്ക് ജന്മം നൽകിയ പുണ്യഭൂമിക്ക് മാത്രമേ ഇതുപോലൊരു പുണ്യാത്മാവിന് ജന്മം കൊടുക്കാൻ കഴിയൂ എന്നാണ് ഇവിടുത്തെ വരികളിലെ അർത്ഥം നോക്കൂ ഗീതയ്ക്ക് അനാസക്തി യോഗം എന്ന പേരിൽ വ്യാഖ്യാനം രചിച്ചയാളാണ് മഹാത്മാഗാന്ധി അത് മാത്രമല്ല അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് ഒരു പോലെ സാധാരണ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഒരു നിഘണ്ഡുവിനെ ആശ്രയിക്കും പോലെ എൻ്റെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രതിബന്ധങ്ങളുടെയും ഉത്തരം ഞാൻ തേടിയിരുന്നത് ഗീതയിലായിരുന്നു എന്ന് അത്രമാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഗീതയുമായി ബന്ധമുണ്ട് അതുകൂടി നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട് ആരാണ് കർമ്മയോഗി കർമ്മയോഗിയുടെ അർത്ഥം എന്താണ് കർമ്മത്തിൻ്റെ മാർഗം പിന്തുടരുന്നവൻ എന്നാണ് കർമ്മയോഗിയുടെ അർത്ഥം സ്വന്തം ജീവിതം തന്നെ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ച അത്യുജ്ജല വ്യക്തിത്വമാണ് ഗാന്ധിജിയുടേത് അദ്ദേഹം അതിന് വേണ്ടി പ്രതിഫലമായി ഒന്നും ആഗ്രഹിച്ചുമില്ല അത്രയും നിസ്വനായിരുന്നു ഒന്നും നേടാത്ത ഒരാൾ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു പോരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തെ പിരിയാൻ കഴിയാത്തത്രയും സ്നേഹത്തോടുകൂടി യാത്രയാക്കാൻ വന്ന ഇന്ത്യൻ വംശജരായിട്ടുള്ള ദക്ഷിണാഫ്രിക്കക്കാരെല്ലാം സമ്മാനങ്ങൾ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ മൂടുകയായിരുന്നു വളരെ വിലപിടിച്ച സ്വർണ്ണവാച്ചുകൾ സ്വർണ്ണമാലകൾ പട്ടുസാരികൾ രത്നക്കല്ല് പതിച്ച ആഭരണങ്ങൾ ഇങ്ങനെ ഒട്ടേറെ വിലപിടിച്ചുള്ള സമ്മാനങ്ങൾ നമുക്ക് അത്ഭുതം തോന്നും അന്ന് ഗാന്ധിജിക്ക് ഉറക്കം വന്നില്ല അദ്ദേഹം ചിന്തിച്ചത് പൊതുസേവനത്തിന് വേണ്ടി ഇത്രയും വിലപിടിച്ച സമ്മാനങ്ങൾ ഞാൻ സ്വീകരിക്കുന്നത് ശരിയാണോ എന്നായിരുന്നു പിറ്റേന്ന് അദ്ദേഹം തൻ്റെ ബന്ധുക്കളെയും മിത്രങ്ങളെയും എല്ലാം വിളിച്ചുകൂട്ടി പറയുന്നത് ഇതൊന്നും ഞാൻ എടുക്കില്ല ഒരുപാട് എതിർവാദങ്ങളുണ്ടായി പക്ഷേ അതിനെ എല്ലാം അദ്ദേഹം ശക്തിയുക്തം നേരിട്ടു എന്നിട്ട് അദ്ദേഹം ചെയ്തത് അവിടെ ദക്ഷിണാഫ്രിക്കയിലുള്ള ഇന്ത്യക്കാരുടെ സേവനത്തിന് വേണ്ടി ഒരു ട്രസ്റ്റിന് രൂപം നൽകുകയും ഈ പറയുന്ന സമ്മാനങ്ങൾ മുഴുവനും ആ ട്രസ്റ്റിനെ ഏൽപ്പിക്കുകയും അതിൻ്റെ മൂല്യം ഇന്ത്യക്കാർക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യാവുന്ന രീതിയിൽ ബാങ്കിൽ നിക്ഷേപിക്കുകയുമായിരുന്നു അതാണ് കർമ്മയോഗി എന്ന വാക്കിനെ പൂർണ്ണമായും അന്വർത്ഥമാക്കുന്ന ഒരു ജീവിതം കർമ്മയോഗി എന്ന വിശേഷണം ഗാന്ധിജിയേക്കാൾ ഇണങ്ങുന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ തന്നെ അത്യപൂർവമാണ് എന്നതുകൂടി നമ്മൾ ഓർക്കണം എന്താണ് ഹിമാലയ വിന്ധ്യാജല മധ്യദേശം ആ ഹിമാലയത്തിനും വിന്ധ്യാപർവ്വതത്തിനും ഇടയിൽ കിടക്കുന്ന പ്രദേശം നമ്മൾ ഹിമാലയത്തെക്കുറിച്ച് കേട്ട് കാണും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വത നിരകൾ എന്നായിരിക്കും പക്ഷേ ഒരു പുണ്യാത്മാവിൻ്റെ ജന്മദേശവുമായി ബന്ധപ്പെട്ട് ഹിമാലയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അല്പം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണത് നോക്കൂ ഹിമാലയത്തിൽ ഏഴായിരത്തി ഇരുന്നൂറ് മീറ്ററിലേറെ ഉയരമുള്ള നൂറോളം കൊടുമുടികളുണ്ട് ഈ നൂറ് കൊടുമുടികളും ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടികളാണ് ഹിമാലയത്തിന് പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി തെക്കേ അമേരിക്കയിലെ ആൻഡസ് പർവ്വത നിരയിലുള്ള അക്വൻ ആണ് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മീറ്ററാണ് അതിൻ്റെ ഉയരം നോക്കൂ ഹിമാലയത്തിന് പുറത്ത് ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയേക്കാൾ ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം ഉയരത്തിലുള്ള നൂറോളം കൊടുമുടികളുള്ള പർവ്വത നിരയാണ് ഹിമാലയം ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ഭൂപ്രദേശം ആ ഭൂപ്രദേശത്തിൻ്റെ ഒരു മഹത്വം ഗാന്ധിജിയുടെ ജന്മത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആ ഒരു പുണ്യദേശത്തിൻ്റെ മഹത്വം ഇങ്ങനെയൊരു മനുഷ്യന് ജന്മം നൽകുന്നതിലുണ്ട് എന്നാണ് കവിയുടെ വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല ഹിമാചല വിന്ധ്യാതല മധ്യദേശം എന്ന് പറയുന്നത് നമ്മളുടെ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും വേദോപനിഷത്തുകളുടെയും ഒക്കെ ജന്മഭൂമിയായിട്ടാണ് കരുതപ്പെടുന്നത് അത്തരമൊരു പുണ്യഭൂമിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഗാന്ധിജിയെ പോലുള്ള ഒരു പുണ്യാത്മാവിന് ജന്മം നൽകാൻ ആ ഭൂമിക്കായത് എന്നാണ് കവി ഇവിടെ പറയുന്നത് ശമമേ ശീലിച്ചെഴും സിംഹം എന്താ ശമമേ ശീലിച്ചെഴും സിംഹം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം നോക്കൂ സിംഹം ഒരു വന്യമൃഗമാണ് ഇവിടെ ശമം ശീലിച്ച സിംഹമാണ് എന്താണ് ശമം ശമം എന്നു വെച്ചാൽ ആന്തരമായ ഇന്ദ്രിയ വ്യാപാരങ്ങളെ നിയന്ത്രിക്കൽ എന്നാണ് ഇന്ദ്രിയങ്ങളെ അടക്കൽ എന്നൊക്കെയാണ് ശമം എന്ന വാക്കിൻ്റെ അർത്ഥം ആന്തരികമായ ശക്തി കൊണ്ട് സിംഹ തുല്യനാണ് ഗാന്ധിജി അത്രയും ഗാംഭീര്യമുള്ള ജ്വലിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്നാലോ അങ്ങേയറ്റം ക്ഷമാശീലനും ദയാലുവും അഹിംസാവാദിയുമാണ് സൗമ്യനും ശാന്തനുമായ സിംഹം എന്നതുപോലെ തന്നെ അസാധാരണനാണ് ഗാന്ധി എന്നാണ് ഇവിടെ വള്ളത്തോൾ പറയുന്നത് മഹാത്മാഗാന്ധിയുടെ വ്യക്തിത്വ സവിശേഷതകളെ അനാവരണം ചെയ്യാൻ വേണ്ടിയാണ് വള്ളത്തോൾ ഈ പ്രയോഗം കവിതയിൽ ആവിഷ്കരിച്ചത് അടുത്ത വരികൾ നോക്കൂ ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാതപം ഉണ്ടായി വരൂ എന്താണ് ഗംഗയാറൊഴുകുന്ന നാട് ഒഴുകുന്ന നാട്ടിന് ഇത്രമാത്രം മഹത്വം കൈവരാൻ എന്താണ് ഗംഗയ്ക്ക് പ്രത്യേകതയുള്ളത് നോക്കൂ ഹിമാലയ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും ഉത്തരേന്ത്യൻ സമതലങ്ങളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയും ചെയ്യുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്ററോളം നീളമുള്ള ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ അതുമാത്രമല്ല പാപനാശിനി എന്നും ഗംഗ അറിയപ്പെടുന്നു ആത്മശുദ്ധീകരണത്തിനും പാപനശീകരണത്തിനുമൊക്കെയുള്ള കഴിവ് ഗംഗാജലത്തിനുണ്ട് എന്നാണ് ഭാരതീയ മതവിശ്വാസം പൂർവ്വപിതാക്കൾക്ക് പുനർജന്മം നൽകുന്നതിന് വേണ്ടി ഭഗീരഥനാണ് സ്വർഗത്തിൽ നിന്നും ഗംഗയെ ഭൂമിയിലേക്കും അവിടുന്ന് പാതാളത്തിലേക്കും കൊണ്ടുവന്നത് എന്നാണ് കഥ ഭഗീരഥൻ ഒട്ടേറെ ഘട്ടങ്ങളിലായി അതിനുവേണ്ടി നടത്തിയ കഠിന പരിശ്രമങ്ങളുടെ ഫലമായി ഭഗീരഥ പ്രയത്നം എന്ന ഒരു പ്രയോഗം തന്നെ നമ്മുടെ ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട് സ്വർഗത്തിലൂടെ ഒഴുകിയിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഗംഗാനദിയെപ്പോലൊരു പുണ്യനദി ഒഴുകുന്ന നാട്ടിൽ മാത്രമേ ഇത്ര ഐശ്വര്യ ഫലങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു കൽപ്പവൃക്ഷം ഉണ്ടായി വരൂ എന്നാണ് വള്ളത്തോൾ പറയുന്നത് ലോകം എന്നും ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മഹാത്മാക്കളുടെ ഗുണവിശേഷങ്ങൾ ഒത്തുചേർന്നിരിക്കുന്ന മഹാത്മജിയുടെ സന്നിധിയിൽ എത്തുന്നവർക്ക് അസാധാരണമായ മാനസിക പരിവർത്തനങ്ങൾ ഉണ്ടാകും എന്ന് കവി പറയുന്നുണ്ടല്ലോ ഗാന്ധിജിയുടെ ജന്മത്തിൻ്റെ പുണ്യം ഹിമാലയ വിന്ധ്യാജല ദേശത്തിൻ്റെ പുണ്യം കൂടിയാണ് എന്ന് വള്ളത്തോൾ സമർത്ഥിക്കുന്നു ആശയഗാംഭീര്യത്തിൽ മാത്രമല്ല ചമൽക്കാര ഭംഗിയിലും സാദൃശ്യ സാദൃശ്യകൽപ്പനകളിലും ആലോചനാമൃതം തീർക്കുന്ന പ്രയോഗ ഭംഗികളിലും എല്ലാം എൻ്റെ ഗുരുനാഥൻ നക്ഷത്ര ശോഭ തീർക്കുന്ന കവിതയാണ് താരകാ ചാർത്തുക വിഹായ സവ്വണ്ണം സമമേയ ശീലിച്ചെഴും സിംഹം മംഗളം കായ്ക്കും കൽപ്പപാതവം അഹിംസ മണിച്ചട്ടം എന്നിവ ഉദാഹരണങ്ങൾ മാത്രം വള്ളത്തോളിൻ്റെ ഹൃദയത്തിൽ ഗാന്ധി ജനിപ്പിച്ച ഭക്തിയാദരങ്ങളുടെ കാവ്യാവിഷ്കാരമാണ് ഈ കവിത നൂറ്റാണ്ടിലേറെയായി ലോകമെങ്ങുമുള്ള കലാഹൃദയങ്ങളിൽ ഗാന്ധിജി ചെലുത്തിയ സ്വാധീനം ചെറുതല്ല സിനിമാ പ്രവർത്തകർ കലാപ്രവർത്തകർ കവികൾ ശില്പികൾ ചിത്രകാരന്മാർ എന്നിങ്ങനെ നീണ്ട ഒരു നിര ലോകപ്രസിദ്ധനായിട്ടുള്ള ചാർലി ചാപ്ലിൻ പോലും ഗാന്ധിജിയുടെ ദർശനങ്ങൾ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ വെനീസിൽ തുടങ്ങിയ ലോകത്തിലെ ആദ്യത്തെ ബിനാലേയിൽ അതിൻ്റെ നൂറ്റി ഇരുപത്തി നാല് വർഷത്തെ ചരിത്രത്തിൽ ഇന്ത്യ ആകെ പങ്കെടുത്തത് രണ്ട് തവണയാണ് രണ്ടാം തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗാന്ധിജിയുടെ നൂറ്റി അൻപതാമത് ജന്മവാർഷികത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെനീസിലെ ബിനാലേയിൽ ഇന്ത്യ പവലിയൻ ഒരുക്കിയത് ഗാന്ധിജിയെ വിഷയമാക്കിയായിരുന്നു നൊബേൽ സമ്മാനത്തിന് അഞ്ച് തവണ നിർദ്ദേശിക്കപ്പെട്ട പേരാണ് ഗാന്ധിജിയുടേത് അൻപത് വർഷങ്ങൾക്ക് മുൻപ് എൻ വി കൃഷ്ണവാര്യർ എഴുതിയ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഗാന്ധിയും ഗോഡ്സയും എന്ന കവിത തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ക്യൂവിൽ ഗാന്ധി കുറ്റൻ നീങ്ങുന്നു കൽപ്പറ്റ നാരായണന്റെ വിമർശന കുറുങ്കവിത കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം ഗാന്ധിയെ വരയ്ക്കാൻ എളുപ്പമാണ് മൂന്നോ നാലോ രേഖകൾ മതി ഗാന്ധിയുടെ വേഷം കെട്ടാൻ എളുപ്പമാണ് കെട്ടിയ വേഷങ്ങൾ അഴിച്ചു കളഞ്ഞാൽ മതി നമ്മൾ ഓർക്കണം ഗാന്ധിയെ വരയ്ക്കാനും ഗാന്ധിയുടെ വേഷം കെട്ടാനും എളുപ്പമാണ് പക്ഷെ ഗാന്ധിയാവുക എളുപ്പമല്ല സുനിൽപേ ഇളയിടം ഗാന്ധിജിയുടെ ജനാധിപത്യ സങ്കല്പം പറയുന്നത് നോക്കൂ ഗാന്ധിയുടെ ഒരു കുട്ടി ചോദിച്ച ചോദ്യം ഉണ്ട് കേട്ടോ ബാപ്പുജി എന്താണ് ജനാധിപത്യം എന്ന് ചോദിച്ചു അപ്പൊ ഗാന്ധിജി പറഞ്ഞു നിങ്ങളൊരു ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത് ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ജയിച്ചു എന്ന് മാത്രം ധരിക്കാതെ കൂടെ ചിലർ ഓടിയിരുന്നു എന്ന് കൂടി ഓർക്കുന്നതാണ് ജനാധിപത്യം ചെറിയ കാര്യമല്ല അടുത്തൊരു വാക്യം കൂടി ഉണ്ട് ഒറ്റയ്ക്ക് ഓടിയാൽ ആരും ജയിക്കില്ല എന്ന് അതുകൊണ്ട് നിങ്ങൾ ജയിച്ചത് നിങ്ങൾ ജയിച്ചത് കൊണ്ട് മാത്രമല്ല കൂടെ ഓടി തോൽക്കാൻ ചിലരുണ്ടായിരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും പരാജിതരുടെ വലിയൊരു നിര അദൃശ്യമായിട്ടുണ്ട് എന്ന ഓർമ്മയുടെ പേരാണ് ജനാധിപത്യം ജനാധിപത്യത്തെക്കുറിച്ച് മാത്രമല്ല ജീവിതത്തെക്കുറിച്ച് തന്നെയുള്ള ഏറ്റവും മനോഹരവും കരുണാത്മകവുമായ സങ്കല്പമാണ് ആ വാക്കുകളിൽ നിറയുന്നത് വാക്കുകളിൽ മാത്രമല്ല ചിന്തയിലും പ്രവൃത്തിയിലും കൂടി ഈ ദർശനം പകർത്തിയ ജീവിതം ജീവിച്ചതുകൊണ്ടാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ലോകത്തോട് ആത്മധൈര്യത്തോടെ പറയാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞത് എന്നും പത്രലേഖകന്മാർ ഗാന്ധിജിക്ക് ചുറ്റും കൂടി ചോദിക്കുമായിരുന്നു ലോകത്തോടങ്ങെന്താണ് പറയാനുള്ളത് എന്ന് വിനയപൂർവ്വം അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നത് എനിക്ക് ലോകത്തോടൊന്നും പറയാനില്ല ലോകത്തോടെന്തെങ്കിലും പറയാനുള്ള ഒരാളായി ഞാൻ മാറിയിട്ടില്ല എന്നാണ് ഒടുവിൽ നിർബന്ധം അസഹ്യമായപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ആ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന ഒരു ജീവിതം തന്നെയായിരുന്നു ആ മഹാത്മാവിൻ്റേത് എന്ന് ഇവയൊക്കെ നമ്മളോട് ധാരാളമായി ആവശ്യപ്പെടുന്നത് നമ്മളറിഞ്ഞ ഗാന്ധിജിയെ അറിയാത്തവരിലേക്ക് സത്യസന്ധമായി പകർത്തപ്പെടേണ്ടതുണ്ട് എന്നാണ് അതിനായി നമ്മളിൽ നിറയുന്ന അഗ്നിയായി തീരട്ടെ എൻ്റെ ഗുരുനാഥൻ എന്ന ഈ കവിത മലയാള കവിതയിൽ ദേശീയ ബോധത്തെ ജ്വലിക്കുന്ന ഒരു വികാരമാക്കി മാറ്റിയ മഹാകവിയാണ് വള്ളത്തോൾ നാരായണമേനൻ അദ്ദേഹത്തിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന ഈ കവിതയിലൂടെ കടന്നുപോയപ്പോൾ നമ്മൾക്കും അത് ഏറെ ബോധ്യപ്പെട്ടതാണ് തൻ്റെ ഗുരുനാഥനായി മഹാത്മജിയെ മനസ്സുകൊണ്ട് ആദരിക്കുന്ന വള്ളത്തോളിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടാവും വള്ളത്തോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ഒക്ടോബർ പതിനാറിന് തിരൂരിന് സമീപം ചേന്നര ഗ്രാമത്തിലാണ് വള്ളത്തോൾ ജനിച്ചത് ആധുനിക മലയാള കവിത്രയത്തിൽ ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ കാവ്യ ശബ്ദ സൗന്ദര്യം കൊണ്ടും സർഗാത്മകത കൊണ്ടും അനുഗ്രഹീതനായ മഹാകവിയായിരുന്നു വള്ളത്തോൾ തികഞ്ഞ മനുഷ്യസ്നേഹിയും മതസൗഹാർദ്ദത്തിൻ്റെ വക്താവും ആയിരുന്നു മലയാള ഭാഷയെ ലോകത്തിനു മുൻപിൽ ധൈര്യമായി അവതരിപ്പിക്കുകയും മലയാളത്തിന്റെ തനത് കലയായ കഥകളിയെ പരിപോഷിപ്പിക്കുകയും ലോക ജനതയ്ക്ക് മുൻപിൽ സമർപ്പിക്കുകയും അതുവഴി മലയാളവും കഥകളിയും അന്താരാഷ്ട്ര പ്രസിദ്ധി നേടുകയും ചെയ്തു സ്വാതന്ത്ര്യ ലബ്ധിക്കായി തൂലിക പടവാളാക്കി മാറ്റി ബ്രിട്ടീഷുകാർക്കെതിരെ സമര കാഹളം മുഴക്കുന്നതിന് ഭാരത ജനതയെ ഒന്നടങ്കം ആവേശഭരിതരാക്കുകയും മഹാത്മജിയുടെ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഗാന്ധിജിയെ ഗുരുനാഥനായി സ്വീകരിക്കുകയും ചെയ്ത മഹാനായിരുന്നു മഹാകവിയായ വള്ളത്തോൾ നാരായണമേനോൻ ബധിരവിലാപം ബന്ധനസ്ഥനായ അനിരുദ്ധൻ സാഹിത്യമഞ്ചരി പതിനൊന്ന് ഭാഗങ്ങൾ മഗ്ദലന മറിയം കൊച്ചു സീത അച്ഛനും മകളും എൻ്റെ ഗുരുനാഥൻ മാതൃവന്ദനം ചിത്രയോഗം കർമ്മഭൂമിയുടെ പിഞ്ചുകാൽ ഇന്ത്യയുടെ കരച്ചിൽ എന്നിങ്ങനെയുള്ള തൊണ്ണൂറോളം കൃതികളാണ് വള്ളത്തോൾ രചിച്ചിട്ടുള്ളത് പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് പതിമൂന്നിന് എഴുപത്തിയൊമ്പതാം വയസ്സിൽ അന്തരിച്ചു കേരള കലാമണ്ഡലം സ്ഥാപിച്ചതും കേരളത്തിൻ്റെ തനത് കലകളുടെ പരിപോഷണത്തിന് അരങ്ങൊരുക്കിയതും വള്ളത്തോളായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഗുരുനാഥൻ എന്ന കവിത ഇവിടെ പൂർണ്ണമാവുകയാണ് കവിതയിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗാന്ധിജിയുടെ സവിശേഷതകളായി വള്ളത്തോളിൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഭക്തിയാദരങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഇതൊക്കെയാണ് ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടത് പിന്നീട് ലോകത്തിലെ ഏറ്റവും വിശിഷ്ടരായ മഹത് വ്യക്തികളെ അവരുടെ സ്വഭാവ സവിശേഷതകൾ ഏത് രീതിയിലാണ് ഗാന്ധിജിയിൽ ഒന്നിക്കുന്നത് എന്ന് വള്ളത്തോൾ നമുക്ക് കാണിച്ചു തന്നു ഒപ്പം ഗാന്ധിജിയുടെ അഹിംസാ സങ്കല്പത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു അതിനുശേഷം വള്ളത്തോൾ പറഞ്ഞത് ഓരോ സ്വഭാവത്തിലുള്ള മനുഷ്യർക്കും ഗാന്ധിജിയുടെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാകുന്ന മാനസിക പരിവർത്തനങ്ങൾ ഏതേത് രീതിയിലുള്ളതാണ് എന്ന് നമുക്ക് കാണിച്ചു തന്നു ഏറ്റവും ഒടുവിൽ ആ പുണ്യാത്മാവിൻ്റെ ജന്മത്തിന് ഈ ദേശം ഇതിൻ്റെ മഹത്വം ഏതേത് രീതിയിലാണ് സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് എന്നുകൂടി നമുക്ക് കാണിച്ചു തന്നു നമ്മൾ ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ ചെയ്യേണ്ടുന്ന പഠന പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കും എൻ്റെ ഗുരുനാഥനിലെ കാവ്യഭംഗി തുളുമ്പുന്ന പ്രയോഗങ്ങളും സാദൃശ്യ കൽപ്പനകളും കണ്ടെത്തി ചമൽക്കാര ഭംഗി വിശദീകരിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഗാന്ധിജിയുടെ ജീവിത ദർശനങ്ങളുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കുക മൂന്നാമത്തേത് ഗാന്ധിജിയുടെ ആത്മകഥയും ജീവചരിത്രങ്ങളും എല്ലാം വായിച്ച് എൻ്റെ കൂട്ടുകാർ അറിഞ്ഞ ഗാന്ധിജിയെ വിഷയമാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഒരു സർഗാത്മക രചന നടത്തി മറ്റ് രണ്ട് പ്രവർത്തനങ്ങൾക്കൊപ്പം മലയാളം ടീച്ചർക്ക് അയച്ചു കൊടുക്കുക എല്ലാ മിടുക്കന്മാർക്കും മിടുക്കിമാർക്കും കൂട്ടുകാരോടൊപ്പം കളിച്ച് ചിരിച്ച് പഠിക്കാനുള്ള സാഹചര്യം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം